ഡി ഫോർ ഡെലിഷ്യസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്ക് ഐറ്റമാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനും പറ്റും. തന്നെയുമല്ല, എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് അല്പം മല്ലിയിലയാണ്. നാലോ അഞ്ചോ കറിവേപ്പില എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ചോളം ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. ഇനി നമുക്ക് ഈ സവാളയൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാളയുടെ നടുക്കായിട്ട് വെള്ള കളറിലൊരു പാർട്ട് കാണും, അതങ്ങ് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റിയ ശേഷം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ സവാള അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ ആ വെള്ള പാർട്ട് എടുത്ത് മാറ്റിയത് കൊണ്ട് സവാളയുടെ ഓരോ കഷ്ണവും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും കറിവേപ്പിലയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ സവാള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ആ സവാളയ്ക്കകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തോട്ട് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തോളം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ സവാളയുടെ ഓരോ കഷ്ണവും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കനം കുറച്ചാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന കറിവേപ്പിലയും മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ആ ഉള്ളിക്കകത്തുനിന്ന് പിടിച്ചു വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതായത് ചെറിയ ജീരകം, നമ്മൾ തോരൻ്റെ അകത്തേക്ക് അരയ്ക്കുന്ന ജീരകമാണിത്. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും ഇതിന്. ഇത്രയും മുളക് പൊടി കൂടി ചേർത്തപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പം മുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടിയപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ സെയിം അരിപ്പൊടി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും ആവശ്യം വരില്ല, നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ സവാളയും ഉപ്പുമൊക്കെ മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കാൽഭാഗം അരിപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കൂടി അരിപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നോക്കണം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളമയം ഉണ്ടോ എന്ന് നോക്കാം. അപ്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് അരിപ്പൊടിക്കകത്തൊന്ന് കവറായി വരണം. നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് വന്നാൽ മതി. അല്പം അരിപ്പൊടി കൂടി ഞാനിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയുടെ അളവ് കുറവും ഉള്ളിയുടെ അളവ് കൂടുതലുമായിരിക്കണം. ആ ഒരു റേഷ്യോ വേണം ഇത് നിൽക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വെന്ത് വരാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കത്തക്ക രീതിയിൽ അരിപ്പൊടി ചേർത്താൽ മതിയാവും. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും കൂടിപ്പോകാൻ പാടില്ല, എന്നാൽ ഇത് ഹാർഡായി പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ കൈക്കകത്ത് വെച്ച് ഉരുട്ടി ഒന്ന് ഷേപ്പാക്കത്തക്ക ആ പരുവത്ത് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് ഇതൊരു ബോളാക്കി എടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവമാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ നമുക്ക് ഇത് ബോളാക്കി എടുക്കാനും പറ്റണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഓരോന്ന് ഇങ്ങനെ ബോൾസാക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. എല്ലാം ഏകദേശം ഒരേ സൈസ് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. നമ്മൾ കൈക്കകത്ത് വെച്ച് പരത്തി അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാം ഞാനിവിടെ ബോൾസാക്കി എടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായി, നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പായിട്ടോ ഓവൽ ഷേപ്പായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയിടാം. കനം കുറച്ച് വേണം പരത്തിയിടാനായിട്ട്. കൈ വെച്ച് പരത്താൻ അറിയാൻ വയ്യാത്തവർക്ക് ഇതുപോലെ ഒരു തവിക്കകത്ത് വെച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇങ്ങനെ എടുത്താൽ ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റും. തീ നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. തീ ഒട്ടും കൂട്ടിയിടരുത്, കാരണം ഇതിൻ്റെ പുറം ഭാഗമൊക്കെ കരിഞ്ഞ് അകം വേകാതെ പെട്ടെന്ന് ഇതങ്ങ് വെന്ത് കളറ് മാറിപ്പോകും. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ്. 2 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. 2 മിനിറ്റ് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഇങ്ങനെ നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇടയ്ക്കിടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഞാൻ മാറി മാറി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് മാറുന്നത് ശ്രദ്ധിച്ചോണം. ഒത്തിരി അങ്ങ് ഡാർക്കായി പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇതിപ്പം കറക്റ്റ് കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, നല്ലൊരു കളറായിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിലായി നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തോട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും നമ്മൾ ബോളാക്കി വെച്ചിരുന്നത് ഇതുപോലെ കനം കുറച്ച് ഷേപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഷേപ്പ് ചെയ്തിടുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിടണം. 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കളറ് മാറി വരുമ്പോഴാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ 2-ാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ചെറുതായി ഒന്ന് തണുത്ത ശേഷം ചൂട് ചായയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂട് ചായയും ഇളം ചൂടുള്ള വടയും എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ? നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.